നമസ്കാരം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദ്രൗപദി മുർമുവിനെ NDA ഇന്നലെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ചർച്ചയിൽ ഉയർന്നുവന്ന 20-ഓളം പേരുകളിൽ നിന്നാണ് ദ്രൗപദി മുർമുവിനെ BJP പാർലമെന്റ് ബോർഡ് തെരഞ്ഞെടുത്തത്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുന്ന ആദ്യ ഗോത്രവർഗ പ്രതിനിധിയാണ് ദ്രൗപദി മുർമു. വിവിധ സംസ്ഥാനങ്ങൾ ഗവർണറായി സേവനം അനുഷ്ഠിച്ച ദ്രൗപദി മുർമു ഒഡീഷയിൽ നിന്നുള്ള BJP നേതാവാണ്. BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ദ്രൗപദി ചെറിയൊരു പുള്ളിക്കാരി ആയിരിക്കില്ലെന്ന് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും ദ്രൗപദി മുർമു ആരാണ്, ഇതുവരെയുള്ള അവരുടെ ജീവിതവും യോഗ്യതകളുമൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്നറിയാം. BJPയിലൂടെയാണ് ദ്രൗപദി മുർമു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2015 ദ്രൗപദി ജാർഖണ്ഡിന്റെ ഗവർണറായി. ജാർഖണ്ഡിൽ 5 വർഷം പൂർത്തിയാക്കുന്ന ആദ്യ ഗവർണറായി ദ്രൗപദി മുർമു മാറി. 2000 ദ്രൗപദി മുർമു ഒഡീഷ നിയമസഭയിലേക്ക് BJP ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കുന്നത്. റെയ്റാങ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് MLA ജയിച്ചത്. തുടർച്ചയായി 2 തവണ MLA ആയി. 2000 ആദ്യവട്ടം MLA ആയപ്പോൾ തന്നെ മന്ത്രിപദം തേടിയെത്തി. ആദ്യം വാണിജ്യ ഗതാഗത മന്ത്രിസ്ഥാനവും പിന്നീട് ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പും കൈകാര്യം ചെയ്തു. 2007 ഒഡീഷയിലെ ഏറ്റവും മികച്ച MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ജാർഖണ്ഡിന്റെ ആദ്യ വനിതാ ഗവർണർ എന്ന പ്രത്യേകതയും ദ്രൗപദി മുർമുവിന് സ്വന്തമാണ്. 1958 June 20 മയൂർഭഞ്ച് ജില്ലയിലെ ബൈദാപോസി ഗ്രാമത്തിൽ ദ്രൗപദി മുർമു ജനിക്കുന്നത്. ബിരാഞ്ചി നാരായണൻ തുടുവാണ് പിതാവ്. ആദിവാസി വിഭാഗമായ സന്താൾ കുടുംബത്തിലായിരുന്നു ജനനം. രമാദേവി വിമൻസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഇവരുടെ പഠനം. ശ്യാംചരൺ മുർമുവിനെ വിവാഹം ചെയ്തു. ഈ ബന്ധത്തിൽ 2 ആൺമക്കളും 1 പെൺകുട്ടിയുമുണ്ട്. എന്നാൽ ഭർത്താവും 2 ആൺകുട്ടികളും മരണപ്പെട്ടു. വിജയിച്ചാൽ പ്രതിഭ പട്ടേലിന് ശേഷം വരുന്ന വനിതാ രാഷ്ട്രപതിയാകും ദ്രൗപദി മുർമു. മികച്ച MLAക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ഗവർണർ എന്ന പെരുമ നേരത്തെ സ്വന്തമാക്കിയ ദ്രൗപദി മുർമു രാഷ്ട്രപതി സ്ഥാനത്തെന്ന ആദ്യ ഗോത്രവിഭാഗ വനിത എന്ന നേട്ടത്തിന് അരികിലാണ്. 2000 നവീൻ പട്നായിക് മന്ത്രിസഭയിലും അംഗമായിരുന്നു. NDA സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യം മുതൽക്കു തന്നെ പരിഗണനയിൽ ഉണ്ടായിരുന്ന പേരാണ് ദ്രൗപദി മുർമുവിൻ്റേത്. ഒഡീഷയിൽ BJP BJD സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് സഹമന്ത്രിസ്ഥാനം വഹിച്ചിരുന്നു. കൂടാതെ 2000 മുതൽ 2006 വരെ നിയമസഭാ അംഗവുമായിരുന്നു. അതേസമയം ദ്രൗപദി മുർമുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പാർട്ടികളുടെ പിന്തുണയാണ് BJP ഉന്നമിടുന്നത്. ബംഗാൾ ഉൾപ്പെടെ കിഴക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനം നിലനിർത്താൻ ഈ തീരുമാനം BJP സഹായിച്ചേക്കും. കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ദ്രൗപദി മുർമുവിന്റെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും UPയിൽ നിന്നൊരാളെ പരിഗണിക്കണമെന്ന തീരുമാനത്തിൽ രാംനാഥ് കോവിന്ദിന് നറുക്കു വീഴുകയായിരുന്നു. ഇത്തവണ ഒഡീഷയിലെ ജനതാദളിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കേണ്ടത് അനിവാര്യമായതോടെയാണ് ദ്രൗപദി മുർമുവിനെ BJP നിശ്ചയിച്ചത്. പിന്നാക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളാണ് മോദി അധികാരത്തിൽ വന്നത് മുതൽ നാമെല്ലാവരും കാണുന്നത്. ദ്രൗപദി മുർമുവിനെ നിശ്ചയിച്ചതിലൂടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിലെ ഉയർന്ന സ്വാധീനം BJP തുടരാനും കഴിയും. പശ്ചിമബംഗാളും ഒഡീഷയും ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഉൾപ്പെടുന്ന കിഴക്കേ ഇന്ത്യയുടെ ഗോത്രവർഗ മേഖലകളിൽ RSSന്റെ സ്വാധീനം ഏറെയാണ്. ഈ മേഖലകളെ ഒപ്പം നിർത്താനുള്ള തന്ത്രം കൂടിയാണ് BJP ഇതിലൂടെ തെളിയിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ ഒപ്പം നിർത്തിയ വനിതാ വോട്ട് ബാങ്കും BJP ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നു. പ്രതിപക്ഷ നീക്കത്തിന് നേതൃത്വം നൽകിയ മമതാ ബാനർജിയെ പോലെയുള്ളവരെ നീക്കം സമ്മർദ്ദത്തിലാക്കും. ഏതായാലും മധ്യവർഗ മുന്നാക്ക പാർട്ടി എന്ന പ്രതിച്ഛായ മാറ്റാനുള്ള നരേന്ദ്രമോദിയുടെ നയത്തിന് കൂടിയാണ് BJP പാർലമെന്ററി ബോർഡ് അംഗീകാരം നൽകിയത്. BJP പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നതിന് ശേഷമാണ് NDA രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ദ്രൗപദി മുർമുവിനെ പ്രഖ്യാപിച്ചത്. രാവിലെ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ എന്നിവർ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്ഥാനാർത്ഥിയായി നായിഡു രംഗത്തെത്തുമെന്ന് അഭ്യൂഹങ്ങളും പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് ദ്രൗപദിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നേരത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് യശ്വന്ത് സിൻഹയെ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ ദില്ലിയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലായിരുന്നു തീരുമാനം. മത്സരത്തിന് സന്നദ്ധനാണെന്ന് യശ്വന്ത് സിൻഹ അറിയിച്ചതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പിന്നാലെയായിരുന്നു തീരുമാനം.
ബി ജെ പിയുടെ മുതിർന്ന നേതാവായിരുന്ന യശ്വന്ത് സിൻഹ നേതൃത്വവുമായി പിണങ്ങിയ 2018ലാണ് പാർട്ടി വിടുന്നത്. തുടർന്ന് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് യശ്വന്ത് സിൻഹ തൃണമൂൽ ദേശീയ ഉപാധ്യക്ഷനാണ്. 84കാരനായ യശ്വന്ത് സിൻഹ മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രിയായും വിദേശകാര്യമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയ്യ ന്യൂസ്.